കൊറോണയെ അധികരിച്ച് നിരവധി വിദഗ്ധ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ നമ്മളെ എല്ലാവരെയും ആശങ്കയിലാക്കുന്ന ചില നിലപാടുകളും കണ്ടെത്തലുകളുമാണ് കൊറോണയുടെ ജന്മദേശമായ ചൈനയിലെ ശാസ്ത്രജ്ഞർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ ശാസ്ത്രജ്ഞർ ചില ഗുരുതരമായ മുന്നറിയിപ്പുകളുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ്. കൊറോണ ബാധ ഉണ്ടാക്കുന്ന സാർസ് കോവ് 2 എന്ന വൈറസിനെ പ്രതിരോധിക്കുന്നത് എളുപ്പമല്ലെന്നും ഇത് ഒരു ഫ്ലൂ പോലെ എല്ലാ വർഷവും നിശ്ചിത ഇടവേളകളിൽ വരാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു വെക്കുന്നു. മനുഷ്യ ശരീരത്തിൽ വളരെയധികം കാലം നിലനിൽക്കുന്ന പകർച്ചവ്യാധിയാണ് കൊറോണയെന്നാണ് ചൈനയിലെ പാത്തോജൻ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവിയും പ്രമുഖ വൈറോളജിസ്റ്റുമായ ജിൻ കി പറയുന്നത്. തണുപ്പ് കാലത്ത് കൊറോണ വൈറസ് കൂടുതൽ അപകടകാരിയാകുമെന്നാണ് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷസ് ഡിസീസ് ഡയറക്ടർ ആൻ്റണി ഫോസി അടക്കം നിരവധി ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. വലിയ തോതിൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവരിൽ നിന്നാണ് 44% രോഗവും പകരുന്നതെന്ന് പഠനങ്ങളും വ്യക്തമാക്കുന്നു. വൈറസ് ബാധിച്ച ആദ്യ ആഴ്ചയിലാണ് കൊറോണ രോഗം പകരാനുള്ള സാധ്യത കൂടുതൽ. രോഗലക്ഷണങ്ങളില്ലാത്തവരും ചെറിയ ലക്ഷണങ്ങൾ ഉള്ളവരുമായ വാഹകർ രോഗം പകർത്തുന്നതും കൂടിയ തോതിലുള്ള വൈറസ് വ്യാപനവും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു വെക്കുന്നു. സാർസ് കോവ് വൈറസ് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയുമാണ് ചെയ്യുന്നത്. രോഗം ബാധിച്ചവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആണ് ശ്വാസകോശത്തിൽ നിന്നും രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. കൂടാതെ രോഗികൾ സംസാരിക്കുമ്പോഴും എന്തിന് പാട്ട് പാടുമ്പോൾ പോലും രോഗം പകരുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. എന്തായാലും ലോകത്തെ ഭീതിയിലാഴ്ത്തുന്ന COVID-19 കൊറോണ വൈറസ് നിസ്സാരക്കാരനല്ല. ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് ശരിയെങ്കിൽ ലോകമെന്നാകെ ഈ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ ഏറെ പാടുപെടുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.